അതെ, അത് തന്നെയാണ് ഡാനെ. ഈ സമ്മർദ്ദത്തിന് വഴങ്ങി സി പി എമ്മിന് അല്ലെങ്കിൽ സർക്കാരിന് അത് ആവശ്യപ്പെടേണ്ടി വരുമോ എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നോക്കൂ, സി പി ഐ തന്നെയാണ് വലിയ വിമർശനവുമായി മുന്നോട്ട് വരുന്നത്. അതിൽ രഞ്ജിത്തിന്റെ രാജി അനിവാര്യമാണ് എന്ന് പറയുന്നു. നേരത്തെ ഡാൻ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണപക്ഷത്തുള്ള സി പി എമ്മിൽ തന്നെയുള്ള വനിതാ മന്ത്രിമാർ ഇത്തരത്തിൽ സജി ചെറിയാൻ വിരുദ്ധമായിട്ടുള്ള നിലപാട് തന്നെയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഭിന്ന അഭിപ്രായം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയല്ലേ. നമുക്കറിയാം, നേരത്തെയും പല വിവാദങ്ങളിലും പെട്ടിട്ടുള്ള സംവിധായകൻ തന്നെയാണ് രഞ്ജിത്ത്. അന്നൊക്കെ സംരക്ഷണ കവചം ഒരുക്കാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു. പക്ഷെ ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. അതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വലിയ ചർച്ച നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ബംഗാളി നടി ഒരു ഗുരുതര ആരോപണം നടത്തിയിട്ടുള്ളത്. അത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള പദവിയിലിരിക്കുന്ന വ്യക്തിക്കെതിരെയാണ് എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുമ്പൊക്കെ സർക്കാരിന് ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായപ്പോഴൊക്കെ സംരക്ഷണം ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ഇപ്പോഴും ആ സംരക്ഷണം തുടരുന്നത് ഭൂഷണമാണോ? അതൊരു വലിയ തലവേദന ആയിരിക്കത്തില്ലേ സർക്കാരിനെ സംബന്ധിച്ച്? ഞാനത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചതായിരിക്കും. കാരണം ഈ ഒരു ഘട്ടത്തിൽ രഞ്ജിത്തിനെ കൂടുതലങ്ങ് നേരത്തെ വിവാദങ്ങളിൽ സംരക്ഷിച്ച പോലെ സംരക്ഷിക്കാൻ നിന്നാൽ അത് രഞ്ജിത്തിന് മാത്രമല്ല സർക്കാരിന്റെ മുഴുവൻ പ്രതിച്ഛായയ്ക്ക് ദോഷമായി മാറുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായി അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായി, അതായത് ഒരു വിവാദമുണ്ടായിരിക്കുന്നു, ആ വിവാദത്തിൽ സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനം സർക്കാരിന്റെ ഒരു മുഖച്ഛായയെ കൃത്യമായി നോക്കിക്കാണാൻ അല്ലെങ്കിൽ ആ പ്രതിച്ഛായയെ എങ്ങനെ നോക്കിക്കാണണം എന്ന തരത്തിലൊക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. സ്വാഭാവികമായി ഇനിയും വൈകിയാൽ, അതായത് രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ വൈകുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ പൊതുവിൽ അതുണ്ടാക്കുന്ന വിലയിരുത്തൽ അല്ലെങ്കിൽ അതിനെതിരെ ഉയരാൻ സാധ്യതയുള്ള വിമർശനം സർക്കാർ ഇത്തരക്കാരെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലായിരിക്കും. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്, ബൈ ഇലക്ഷൻ വരുന്നു, അതിനപ്പുറത്തേക്ക് രണ്ട് വർഷത്തിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ചുരുങ്ങിയ കാലമേ ഉള്ളൂ. അവിടെ ഇത് വലിയ തരത്തിൽ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത് ചർച്ചയായി മാറുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, ഒരിക്കലും കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല. സർക്കാർ സമ്മർദ്ദത്തിലാണ്. സമ്മർദ്ദത്തിൽ എന്ന് പറഞ്ഞാൽ ഇരു ശക്തികൾക്ക് നടുവിലാണ്. എന്ത്, അതായത് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ മറുവശത്തും സമാനമായ തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടത് അനിവാര്യതയായി മാറും. ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ആരോപണത്തിന്റെ പേരിൽ, ബംഗാളി നടി ഉന്നയിച്ച ആരോപണത്തിന്റെ പേരിൽ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആധികാരികമായ റിപ്പോർട്ടാണ്. അതായത് ആ റിപ്പോർട്ട് ഒരു ജസ്റ്റിസ് ഹേമ തയ്യാറാക്കിയത് സ്വയം ടൈപ്പ് ചെയ്ത് അതീവ രഹസ്യമായി പറഞ്ഞ മൊഴികൾ സ്വയം ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയതാണ് ആ റിപ്പോർട്ട്. സ്വാഭാവികമായി ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആരോപണ വിധേയർക്കെതിരെയും സമാനമായ തരത്തിലുള്ള നടപടികൾ എടുക്കേണ്ടതിന്മേൽ സമ്മർദ്ദമേറും. അങ്ങനെ സമ്മർദ്ദമേറിയാൽ അത് സർക്കാരിനുണ്ടാക്കുന്ന പൊല്ലാപ്പ് ചില്ലറയാവില്ല. അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ ചടുലമായ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ അവർ തയ്യാറാകാതിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ, ആ വശം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ രഞ്ജിത്തിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതായിരിക്കില്ല. കാരണം ആ തൽസ്ഥാനത്ത് നിന്ന് നീക്കുകയൊന്നും ചെയ്തില്ല എങ്കിൽ അത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കും. ആ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇന്നലെ തന്നെ ഉയർന്നിട്ടുണ്ട്. ആ സർക്കാരിന്റെ ഭാഗമായുള്ള വനിതാ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് അവരുടെ നിലപാട് വ്യത്യസ്തമായ നിലപാട് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധിക സമയം രഞ്ജിത്തിന് പദവിയിൽ തുടരാനാവില്ല. എത്ര സമയം തുടരുമെന്നത് മാത്രമാണ് ഇനി ആകാംക്ഷ ഉണ്ടാക്കുന്നത്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി സർക്കാരിന്റെ നീക്കം അത് ഏത് തരത്തിലാകും ഈ വിഷയത്തിൽ എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതിലൊരു തീരുമാനം അത് ഇന്നുണ്ടാകും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യവും. എന്തായാലും ഞാൻ നവമി ദിനേശിലേക്ക് കൂടി പോവുകയാണ്. ഡാൻ തുടരുക. നവമി, ഗുഡ് മോർണിംഗ്.